أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدًا عبده ورسوله أرسله إلى كافة الخلق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. بسم الله بابنا تبارك حيطاننا ياسين سقفنا كافها يا عين صاد كفايتنا حميم عين سين قاف حمايتنا فسيكفيكهم الله وهو السميع العليم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والله يحب الصابرين. صدق الله مولانا العلي العظيم. وقال نبينا محمد صلى الله عليه وسلم من ترك شيئا لله عوض الله خيرا منه. محمد رسول الله صلى الله عليه وسلم. محمد ذكره روح لأنفسنا. محمد شكره فرض على الأمم. مولاي صل وسلم دائما أبدا على حبيبك خير للخلق كلهم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي لم دائما أبدا على حبيبك خير للخلق كلهم. ഏറ്റവും ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, സഹോദരിമാരെ, വിദ്യാർത്ഥികളെ, ആയഞ്ചേരി ഷംസുൽ ഉലമ ഇസ്ലാമിക് അക്കാദമിയിലെ രണ്ടാഴ്ച കൂടുമ്പോൾ നടന്നു വരാറുള്ള പരിശുദ്ധ ഖുർആൻ പഠന ക്ലാസ്സിലാണ് നാം സംഗമിച്ചിട്ടുള്ളത്. റഹ്മാനായ റബ്ബ് നമ്മുടെ ഈ സംഗമം സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. ജീവിതത്തിലെ നല്ല സമയങ്ങളിൽ പെടുത്തി അള്ളാഹു ഇതിനെ ഖബൂലാക്കട്ടെ. ഇത് കാരണമായി നമുക്ക് അള്ളാഹു ഒരുപാട് ഖൈറുകളെ നമ്മിലേക്ക് അടുപ്പിച്ചു തരട്ടെ. അള്ളാഹു ഇതിൻ്റെ കാരണം കൊണ്ട് ഒരുപാട് തിന്മകളെയും പ്രയാസങ്ങളെയും അള്ളാഹു നമുക്ക് ദൂരീകരിച്ചു തരട്ടെ. നമ്മുടെ രാജ്യത്ത് അള്ളാഹു സമാധാനം നൽകട്ടെ. മാരകമായ രോഗങ്ങൾ, പെട്ടെന്നുള്ള മരണങ്ങൾ, അപകടങ്ങൾ, അള്ളാഹു നമ്മളെയും ബന്ധപ്പെട്ടവരെയും കാത്തു സംരക്ഷിക്കട്ടെ. നമ്മുടെ അനുഗ്രഹത്തിൻ്റെ കേന്ദ്രമായ ഗൾഫ് രാജ്യങ്ങളെ അള്ളാഹു സംരക്ഷിക്കട്ടെ. മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റജബ് മാസത്തിലാണ് നാം സംഗമിച്ചിട്ടുള്ളത്. നോമ്പിൻ്റെ, റമദാനിൻ്റെ വെളിയാളം വന്ന ഒരു സമയമാണ്. ഈ സമയത്ത് ജീവിതത്തിൻ്റെ ഏറ്റവും അനുഗ്രഹീതമായ രാവും പകലും നമ്മിലേക്ക് അടുത്തു വരുമ്പോൾ
അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചു തന്ന ആയുസ് ഇതുവരെ ചെലവഴിച്ചതിനേക്കാൾ കുറച്ചുകൂടെ ജാഗ്രതയോടെയും ആവേശത്തോടെയും ചെലവഴിക്കേണ്ട സമയമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. രണ്ടു മാസം കഴിഞ്ഞാൽ വിശുദ്ധമായ റമദാൻ നമ്മിലേക്ക് സമാഗതമാവുകയാണ്. രണ്ടു മാസങ്ങൾക്ക് മുമ്പ് തന്നെ പരിശുദ്ധമായ നോമ്പിനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകളും ഒരുക്കങ്ങളും നടത്താൻ ഇസ്ലാം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. കാരണം നോമ്പ് അത്രമേൽ പ്രാധാന്യമർഹിക്കുന്ന ഒരു മാസമാണ്. സാധാരണയായി നമ്മുടെ വീട്ടിൽ ഒരു കല്യാണം തീരുമാനിച്ചാൽ മാസങ്ങൾക്ക് മുമ്പേ നമ്മൾ കത്തടിച്ച് അത് ആളുകളെ ക്ഷണിക്കുന്ന സംവിധാനം നമ്മൾ ഉണ്ടാക്കാറുണ്ട്. നമുക്ക് നിക്കാഹിന് പാണക്കാട് തങ്ങൾ ലഭിക്കണമെങ്കിൽ മാസങ്ങൾക്ക് മുമ്പേ നമ്മൾ പാണക്കാട്ട് പോയി ഡയറിയിൽ തീയതി എഴുതി വെക്കാറുണ്ട്. നമ്മുടെ വീടിൻ്റെ പെയിന്റിങ്ങും മറ്റടിസ്ഥാന സൗകര്യങ്ങളും നമ്മൾ വികസിപ്പിക്കാറുള്ളത് നടത്താറുള്ളത് മാസങ്ങൾക്ക് മുമ്പാണ്, കല്യാണത്തിന്റെ കുറേ ദിവസങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് കല്യാണത്തിന് ഒരുങ്ങിയവനെ കാണാൻ നമുക്ക് കഴിയും. അവന്റെ കല്യാണത്തിന്റെ വീട് കണ്ടാൽ, അവൻ ക്ഷണിക്കുന്ന കോലം കണ്ടാൽ, അവന്റെ കത്ത് കണ്ടാൽ ആളുകൾ പറയും, ആ വീട്ടിൽ ഒരു കല്യാണം വരുന്നുണ്ടല്ലോ, നിന്റെ വീട്ടിൽ ഒരു പരിപാടി ഉണ്ടല്ലോ എന്ന് ആളുകൾ പറയും. അതേപോലെ ശുദ്ധമായ റമദാൻ വരുന്നതിന്റെ മുമ്പേ, രണ്ട് മാസങ്ങൾക്ക് മുമ്പേ, മുഅ്മിനായ ആണും പെണ്ണും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും എല്ലാ നിലക്കും ഒരുങ്ങി എന്ന് അല്ലാഹുവിനെ ബോധ്യപ്പെടണം. അങ്ങനെ ബോധ്യപ്പെട്ടവന്റെ നോമ്പനാണ് അല്ലാഹു പറഞ്ഞ നോമ്പ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. പെട്ടെന്നൊരു കാട്ടിക്കൂട്ടിയ നോമ്പ്, അങ്ങനത്തെ ഒരു നോമ്പ് ഇല്ല. അതുകൊണ്ടാണ് രണ്ട് മാസങ്ങൾക്ക് മുമ്പേ വിശുദ്ധ അറബി മാസങ്ങളിലെ ഒൻപതാമത്തെ മാസമാണ് റമദാൻ, ഏഴാമത്തെ മാസമാണ് റജബ്. അപ്പോൾ റജബിൽ തന്നെ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തെ പള്ളിയിൽ ദുആ ചെയ്യാൻ തുടങ്ങിയിരുന്നു. നമുക്കൊക്കെ പരിചയമുള്ള പ്രാർത്ഥനയാണ്, اللهم بارك لنا في رجب وشعبان وبلغنا رمضان. ഏറ്റവും നിർണായകമായ ഒരു ദുആയാണ്. اللهم അല്ലാഹുവേ ബാരിക് ലനാ, നീ ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണം. അല്ലാഹ് ഫി റജബിൻ വശഅബാൻ, റജബ് മാസത്തിലും ഷഅബാൻ മാസത്തിലും നീ ഞങ്ങൾക്ക് ധാരാളം ബർക്കത്തുകൾ ചെയ്യണം. അങ്ങനെ ഈ റജബിലും ഷഅബാനിലും നിന്റെ അനുഗ്രഹത്തിന്റെ കവാടം ഞങ്ങളിലേക്ക് തുറന്നു തന്നാൽ മാത്രം പോരാ. വബല്ലഗ്നാ റമദാൻ, ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ജീവിതത്തിന്റെ ഏറ്റവും നല്ല ദിനരാത്രങ്ങൾ, റഹ്മത്തിന്റെ മാലാകമാറ പേമാരി കണക്കെ പെയ്തിറങ്ങുന്ന, മഗ്ഫിറത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന സ്വർഗീയ ആരാമങ്ങളുടെ എല്ലാ കവാടങ്ങളും മുഅ്മിനു നേരെ മാടി വിളിക്കുന്ന തോതിൽ തുറക്കപ്പെടുന്ന, നരകത്തിന്റെ കവാടങ്ങളെല്ലാം കൊട്ടിയടക്കപ്പെടുന്ന അനുഗ്രഹത്തിന്റെ വസന്തോത്സവങ്ങളുടെ വസന്തോത്സവമാണ് വിശുദ്ധ റമദാൻ. ആ റമദാനിലേക്ക് എനിക്ക് നീ ആയുസ് തരണേ അല്ലാഹു. നമ്മൾ പറഞ്ഞത് ബല്യവനാ റമദാൻ എന്ന് പറഞ്ഞാൽ, അല്ലാഹുവേ നോമ്പിലേക്ക് എന്നെ എത്തിക്കണേ എന്നോ നോമ്പ് എന്നിലേക്ക് എത്തിക്കണോ എന്നാണ്. നോമ്പിലേക്ക് നമ്മൾ എത്തിയാലും പോരാ, നമ്മൾ നോമ്പ് മാസത്തിലേക്ക് നമ്മൾ എത്തി എന്ന് വിചാരിച്ചോ, പക്ഷെ നോമ്പ് ഒന്നിന് തുടങ്ങിയതാണ് അസുഖം. നമ്മൾ കോളേജിൽ അഡ്മിറ്റ് ആണ്, എന്താ കാര്യം? അള്ളാഹു നമുക്ക് കാവൽ നൽകട്ടെ. നോമ്പിലേക്ക് നമുക്ക് ആയുസ് കിട്ടി, പക്ഷെ നോമ്പ് 30 നമ്മൾ ഹോസ്പിറ്റലായി പോയി, എന്താ ഉള്ള കാര്യം? ഉപകാരമില്ല. നോമ്പിലേക്ക് നമ്മൾക്ക് ആയുസ് കിട്ടണം, ആ ആയുസ് ആഫിയത്തോടെയാവണം, ആഫിയത്തോടെ കൂടെയാവണം, കാലഘട്ടം നമുക്ക് അനുകൂലമാവണം, സാഹചര്യം അനുകൂലമാവണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ.
അപ്പോൾ റജബ് മാസം മുബാറക്കായ മാസമാണ്, വളരെ പരിശുദ്ധമായ മാസം, ദുആക്ക് ഉത്തരം കിട്ടുന്ന മാസമാണ്. ഈ ധനരാത്രങ്ങളിൽ നമ്മൾ പ്രത്യേകമായി ഒരുങ്ങണം. അതുമായി ബന്ധപ്പെട്ട ചെറിയ കാര്യങ്ങൾ സംസാരിച്ച് നമുക്ക് പിരിയാം. അള്ളാഹു തൗഫീക് തരട്ടെ. വളരെ വൈകി തുടങ്ങിയതാണ്, നമുക്ക് വേഗം അവസാനിപ്പിക്കേണ്ടതുണ്ട്. റജബ് എന്ന മാസമാണ് ഈ മാസം. റജബ് എന്ന മാസത്തിന്റെ അർത്ഥം തർജീബ് അഥവാ ആദരിക്കുക എന്നാണ്. ഷഅബാനെയും റമദാനെയും നന്നായി ആദരിക്കണം എന്നുള്ള ഒരു ധ്വനി ആ വാക്കിന്ന് വരുന്നുണ്ട്. റജബിന് ഒരുങ്ങുക എന്നും അർത്ഥമുണ്ട്. നോമ്പിലേക്ക് നമ്മൾ ഒരുങ്ങേണ്ടതാണ്. റജബിന് വേറെയും ഒരുപാട് പേരുകളുണ്ട്. അസമ്മ്, അസബ്, മുത്തഹർ, സാബിഖ്, ഫർദ്, ഇതൊക്കെ ഈ മാസത്തിന്റെ പേരാണ്. ഇതിനൊക്കെ പ്രത്യേകമായ അർത്ഥമുണ്ട്. അസമ്മ് എന്ന് പറയാൻ കാരണം, അസമ്മ് എന്ന് പറഞ്ഞാൽ ചെവിട് കേൾക്കാത്തവൻ എന്നാണ്. ചെവിട് കേൾക്കാത്തവൻ, സുമ്മുൻ ബുക്മുൻ ഉമ്യുൻ ഫഹും ലാ യഅലമൂ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. യുദ്ധം ഹറാമാക്കിയ മാസമായതുകൊണ്ട് ആയുധങ്ങളുടെ ശബ്ദങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ ആയുധങ്ങളുടെ ശബ്ദങ്ങൾ കേൾക്കാത്തത് കൊണ്ടാണ് അതിന് അസമ്മ് എന്ന് ഈ മാസത്തിന് പേര് വെച്ചത്. അള്ളാഹു നമുക്ക് നാഫി ആയിരുമെന്ന് നൽകട്ടെ. അസബ് എന്ന് പറഞ്ഞാൽ, സ്വബ്ബ എന്ന് പറഞ്ഞാൽ ചൊരിക്കുക എന്നാണ്. വെള്ളം ധാരാളമായി ഒഴുക്കുന്നതിന് സ്വബ്ബ എന്ന് പറയും. അസബ് എന്ന് പറയാൻ കാരണം, അള്ളാഹുവിന്റെ റഹ്മത്ത് ഈ മാസത്തിൽ ധാരാളമായി മുഅ്മിനീങ്ങൾക്ക് ഒഴുക്കി തരുന്ന മാസമാണ്. അതുകൊണ്ടാണ് അസബ് എന്ന് പേര് വരാൻ കാരണം. മുത്തഹർ എന്ന് പറഞ്ഞാൽ, ഈ നോമ്പ് റജബ് മാസത്തിന്റെ പുണ്യങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ അവന്റെ കുറ്റങ്ങളൊക്കെ പുറത്ത് അവന് ശുദ്ധിയാകും. മുത്തഹർ, ശുദ്ധിയായവൻ. സാബിഖ് എന്ന് പറഞ്ഞാൽ, യുദ്ധം ഹറാമാക്കപ്പെട്ട നാലു മാസത്തിലെ മുൻഗണന മാസം, ആദ്യം പറഞ്ഞ മാസമാണ് റജബ്, അതാണ് സാബിഖ്, മുന്നേ വന്നത്. ഫർദ് എന്ന് പറഞ്ഞാൽ, യുദ്ധം ഹറാമാക്കപ്പെട്ട മാസത്തിൽ ഒറ്റപ്പെട്ട മാസമാണ്. മറ്റേത് മൂന്നും ഒരേ മാസങ്ങളാണ്. ഇവിടെ ഇങ്ങോട്ടാണ് ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, അതൊപ്പരാണ്. ഇത് റജബ് മാസം മാത്രം വേറെയാണ്. അതുകൊണ്ട് അതിന് ഫർദ്, ഒറ്റപ്പെട്ടത് എന്ന് പേര് വന്നത്. ഞാൻ അതിന്റെ പേരിനെ കുറിച്ചൊന്ന് പറഞ്ഞു എന്ന് മാത്രം. മാത്രമല്ല, റജബ് എന്ന് പറഞ്ഞാൽ മൂന്നക്ഷരമാണ്. റാഉ, പിന്നെ ജീമ്, ബാഉ. മഹാന്മാരെ പറയുന്നുണ്ട്, റജബിന്റെ റാഉ റഹ്മത്തുള്ളാ, അല്ലാഹുവിന്റെ കാരുണ്യത്തെ സൂചിപ്പിക്കുന്നുണ്ട്. ജീമ് ജൂദുള്ളാ, അല്ലാഹുവിന്റെ ഔദാരത്തെ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ളത് ബാ ആണ്. അല്ലാഹുവിന്റെ ഗുണം, അവിടുത്തെ എല്ലാ അനുഗ്രഹങ്ങളെയും സൂചിപ്പിക്കുന്നുണ്ട്. റജബ് എന്ന് പറഞ്ഞാൽ റാ അല്ലാഹുവിന്റെ റഹ്മത്താണ്. ജീമ് അല്ലാഹുവിന്റെ ഔദാര്യമാണ്. അല്ലാഹുവിന്റെ സർവ ഗുണങ്ങളുമാണ്. റഹ്മാനായ റബ്ബിന്റെ ഗുണങ്ങളും ഔദാര്യങ്ങളും തേമാര് കണക്കെ പെയ്തിറങ്ങുന്ന മാസമാണ് വിശുദ്ധമായ റജബ്. അല്ലാഹു നമുക്ക് തൗഫീക് തരട്ടെ. അപ്പൊ ഈ മാസത്തിന്റെ പ്രത്യേകത, അവഗണിച്ചാൽ നമ്മൾ കുടുങ്ങും. അള്ളാഹു ബഹുമാനിക്കാനും പറഞ്ഞ ചില സംഗതികൾ അള്ളാഹു ബഹുമാനിക്കാൻ തന്നത് എന്തിനാണ്? അള്ളാഹു ബഹുമാനിക്കാൻ തന്നതും നമുക്കിങ്ങനെ ഓഫർ തന്നതും നമുക്ക് രക്ഷയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ അതിനെ നമ്മൾ അവഗണിച്ചാൽ നമ്മൾ കുടുങ്ങിപ്പോകും. ദേശീയ പതാക നിന്ദിച്ചാൽ ശിക്ഷയാണ്. അതൊരു തുണിയല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ദേശീയ പതാകക്ക് അതിൻ്റെതായ മഹത്വമുണ്ട്. ഒരു സംഘടനയുടെ കൊടി, ഒരു ചിഹ്നം, ബഹുമാനിക്കേണ്ട രാഷ്ട്രപരമായ ചില കാര്യങ്ങളുണ്ട്, അതിനെ ബഹുമാനിക്കണം. ഗാന്ധിജിയുടെ ഫോട്ടോ ഒരാൾ അപമാനിച്ചാൽ അവന് കുറ്റകരമായ കാര്യമാണ്. എന്തേ കാര്യം, രാജ്യത്തെ ബഹുമാനിക്കാനും പറഞ്ഞ വ്യക്തിയാണ്. ഒരു തുണിയല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ദേശീയ പതാക പൗരൻ ബഹുമാനിക്കേണ്ടതാണ്. എന്തേ കാര്യം, അത് ബഹുമാനിക്കേണ്ടതിനെ നിന്ദിച്ചാൽ ഈ ലോകത്ത് കുറ്റമുണ്ട്, ശിക്ഷയുണ്ട്. ഭരണഘടനയിൽ എഴുതിവെച്ച ശിക്ഷയാണ്. അള്ളാഹുവിന്റെ അടയാളങ്ങളെ ഒരാൾ ബഹുമാനിക്കുന്നത് നിങ്ങൾ കണ്ടാൽ, അതാ മുഅ്മിനായ ആണിന്റെ പെണ്ണിന്റെ കൽബില് അള്ളാഹുവിനോടുള്ള തഖ്‌വ ഉണ്ട് എന്നതിന്റെ അടയാളമാണ്.
അള്ളാഹു തൗഫീഖ് തരട്ടെ. ബഹുമാനം അത്യാവശ്യമാണ്. കഴിഞ്ഞ മാസം പോലെ റജബ്, റജബ് പോലെ ശഅബാൻ അങ്ങനെ കണ്ടാൽ അദബ് കേടാണ്. അതാണ് പ്രശ്നം. അഥവാ കേട് പാടില്ല. മിനിമം ലെവലിലെങ്കിലും ഒരു ബഹുമാനം കൊടുക്കണം. മിനിമം ലെവൽ റജബ് മാസം പർശ്വനെ മുബാറക്കായ മാസമാണല്ലോ. മുത്തനബി പ്രത്യേകം പരിഗണിച്ച മാസമാണല്ലോ. അപ്പോൾ പിന്നെ എനിക്ക് പരിഗണിക്കൽ നിർബന്ധമാണ്. കാരണം മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്ന ഫളൽ റസൂൽ ലില്ലാഹി ലൈസ ലഹു അദ്ദഹു ഫയുരിബഅനഹു നാതിഖും ബിഫമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറുൽ ഖൽഖി കുല്ലിഹിം. റസൂലുള്ള ബഹുമാനിച്ചല്ലോ, പിന്നെ അതിനെക്കുറിച്ച് ആലോചിക്കണ്ടേ വേണ്ട. റസൂലുള്ള ബഹുമാനിച്ചോ? ബഹുമാനിക്കൽ മുഅ്മിനിന് നിർബന്ധമാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പോൾ പിന്നെ ഈ നോം, ഈ റജബ് മാസത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത ഒന്ന്, നിരന്തരമായി ദുആ ചെയ്യുക, ഉത്തരം ലഭിക്കുന്ന മാസമാണ്. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് ഈ നോബിന്റെ പ്രത്യേകമായ പ്രാർത്ഥന, ഒരു സ്പെഷ്യൽ പ്രാർത്ഥനയുണ്ട്. അതാണ് ഞാൻ ആദ്യം ദുആ ചെയ്തത്. ഉമ്മമാർ സഹോദരിമാർ അത് കാണാതെ പഠിക്കണം. നിസ്കാരങ്ങൾക്ക് ശേഷം അല്ലാത്ത സമയങ്ങളിൽ കുത്തുമ്പോഴൊക്കെ ദുആ ചെയ്യണം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൽ വശാഖാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൽ വശാഖാൻ وبارك اللهم بارك لنا في رجب وشعبان وبلغنا رمضان. ഇതാണ് ദുആ. അല്ലാഹുവേ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ. ഈ റജബിലും അടുത്ത മാസമായ ശഅബാനിലും എനിക്ക് നന്നായി ബർഖബ് ചെയ്യണം. വബല്ലഗ്ന റമളാൻ, നോമ്പിലേക്ക് എന്നെ എത്തിക്കണം. ഇത് നല്ലോണം ദുആരക്കണം. അത് ആ ദുആയോടുകൂടെ നോമ്പ് കിട്ടി പെരുന്നാൾ കഴിയുമ്പോഴത്തേക്ക് നോമ്പ് കൊണ്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതെല്ലാം കിട്ടണം. ആ ദുആയാണ് ഈ ദുആ, അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അത്ര ഗൗരവമുള്ള പ്രാർത്ഥനയാണ്. അത്രയേ വേണ്ടും, വളരെ കുറഞ്ഞ വരിയേ വേണ്ടും, പക്ഷെ അതിലെല്ലാം ഉൾപ്പെട്ട്. കാരണം റസൂലുള്ള ഒരു കാര്യം പറഞ്ഞാൽ ജാമ്യവും മാന്യവുമാണ്. അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമല്ലാതെ ഒന്നും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമല്ലാതെ ഹബീബ് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ മുബാറകായ പ്രാർത്ഥന അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം നമുക്ക് അള്ളാഹു തന്നതാണ്. ഈ ദുആ എളുപ്പമാണ്, ഇത് എളുപ്പമാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൽ വശബാൻ വബല്ലിഗ്നാ റമളാൻ. വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് ഇത്. റജബിൽ നമ്മൾ എല്ലാവരും ചെയ്യേണ്ട ഏറ്റവും നിർണായകമായ ഒരു അമലാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. പിന്നെ എന്തിനാ രണ്ട് മാസം മുമ്പേ ഇങ്ങനെ ഇതിന് ആഹ്വാനം ചെയ്തതെന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം ഈ മാസങ്ങളെ കുറിച്ച് റസൂലുള്ള പറയുന്നുണ്ട്, റജബിന് ഷഹറുല്ലാഹ് വ ശഅബാനു ഷഹരീ വ റമളാനു ഷഹറു ഉമ്മത്തി മുഹമ്മദു റസൂലുല്ലാഹ്. ഹദീസാണ്. റജബിന് ഷഹറുല്ലാഹ്, റജബ് അല്ലാഹുവിന്റെ മാസമാണ്. ഷഅബാനു ഷഹരി, ഷഅബാൻ എന്റെ മാസമാണ്. റമളാനു ഷഹറു ഉമ്മത്തി, നോമ്പ് എന്റെ സമുദായത്തിന്റെ മാസമാണ്. ഇതാണ് ഹദീസ്. അപ്പോൾ പിന്നെ നമുക്ക് നോമ്പ് കൊണ്ട് കിട്ടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഔട്ട്പുട്ട് ഉണ്ട്, നമുക്കൊക്കെ അറിയാം. സൂറത്തുൽ ബഖറയിലെ 183-ാമത്തെ ആയത്താണ് നോമ്പിനെ നിർബന്ധമാക്കിയിട്ട് ഇറങ്ങിയത്. സൂറത്തുൽ ബഖറയിലെ 183-ാമത്തെ ആയത്താണ്. നമ്മൾ ഒരുപാട് പ്രാവശ്യം കേട്ടതാണ്. എന്താണ് ആയത്ത്? യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. എന്താർത്ഥം? മുഅ്മിനീങ്ങളെ, മുൻഗാമികൾക്ക് നിർബന്ധമാക്കിയതുപോലെ വിശുദ്ധമായ നോമ്പ് നിങ്ങൾക്ക് ഞാൻ നിർബന്ധമാക്കി. എന്തിനു വേണ്ടി? എന്തിനു വേണ്ടി നിർബന്ധമാക്കി? ചെറുപ്പത്തിന്റെ എണ്ണം കൂട്ടാനും ടയറ് വത്തല് ചുടുവാനും കോയാടെ ഇതെന്നല്ല വിഷയം. പോളയിടാനല്ല ഇതിന്റെ നിർണായകമായ ലക്ഷ്യം.
ലഅല്ലകും തത്തഖൂൻ, നിന്റെ തഖ്‌വ നിനക്ക് തിരിച്ചെടുക്കണം, നീ ഒരു മുത്തഖി എന്ന ബിരുദം നേടണം. 25 മഹാന്മാരായ ഹാഫിളുകൾ നമ്മുടെ അക്കാദമിയിൽ നിന്ന് ഇൻഷാല്ലാ ഈ വർഷം സനദ് വാങ്ങി സമൂഹത്തിലേക്ക് ഇറങ്ങുകയാണ്. അവർക്ക് കൊടുക്കുന്ന സനദ് ഡിഗ്രി ഹാഫിള് എന്ന പേരാണ്. എങ്കിൽ എന്റെ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, ഹാഫിളാവാൻ വല്ലാത്ത പണിയാണ്. കാരണം വീട്ടിലെ ഉമ്മയുടെ കൂടെ ഇരിക്കാതെ, ഉപ്പയുടെ കൂടെ കളിക്കാതെ, നാട്ടിൽ കളിച്ചു നടക്കാതെ അക്കാദമിയിൽ രാവും പകലും ചെലവഴിച്ചിട്ട് പകലന്തിയോടും പാടുപെട്ട് പണിയെടുത്തു. ബഹുമാന്യരായ ഹാഫിളുകളായ ഉസ്താദന്മാരുടെ മുന്നിൽ ഗുരുത്വത്തോടെ പൊരുത്തത്തോടെ രണ്ടും മൂന്നും കൊല്ലം ഇരുന്ന് പഠിച്ചിട്ട് അള്ളാഹു കൊടുക്കുന്ന തൗഫീഖിന്റെ പേരാണ് ഹാഫിള്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആ ബിരുദം അവർക്ക് കിട്ടുന്നു, നമുക്ക് നിർബന്ധമില്ല. എല്ലാരും ഹാഫിള് ആവണ്ട. ഷാഫിഈ മദ്ഹബിൽ നിർബന്ധമായി പഠിക്കേണ്ട സൂറത്ത് സൂറത്തുൽ ഫാത്തിഹ മാത്രമാണ്. പഠിച്ചാലോ പഠിച്ചാൽ നല്ലത് തന്നെ. എന്നാൽ ഹാഫിള് അല്ലാത്തവർക്കും ഹാഫിള് ആയവർക്കുമൊക്കെ അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടാൻ കിട്ടേണ്ട ഒരു ബിരുദമുണ്ട്. ആ ബിരുദത്തിന്റെ പേരാണ് മുത്തഖി. അല്ലാഹു തൗഫീഖ് തരട്ടെ. മുത്തഖി എന്നുള്ള ബിരുദം കിട്ടണം. അത് കിട്ടാതെ ആഖിറത്തിൽ രക്ഷപ്പെടുമെന്ന് വിചാരിക്കുകയേ വേണ്ട. നിർബന്ധം. അതെല്ലാവർക്കും കിട്ടണം. റഹ്മാനിക്കും കിട്ടണം, ഫൈസിക്കും കിട്ടണം, തങ്ങൾക്കും കിട്ടണം, മൊയ്ലാർക്കും കിട്ടണം, ആണിനും വേണം, പെണ്ണിനും വേണം. ആ ബിരുദം കൃത്യമായി നിന്റെ കയ്യിലുണ്ടോ? നിനക്ക് ഖബർ മുതൽ സ്വർഗം വരെ എളുപ്പത്തിൽ യാത്ര പോവാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. തഖ്‌വ ഉണ്ടാവണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പോൾ തഖ്‌വ കിട്ടാനാണ് നോമ്പ് എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്തുൽ ബഖറ 183. 2 മാസം മുമ്പേ റമദാൻ വരുന്നുണ്ടോ എന്നൊരു അനൗൺസ്മെന്റ് ദുആയിലൂടെ. എന്തായിരിക്കും അതിന്റെ യുക്തി? എന്തായിരിക്കും ഹിക്മത്ത്? എല്ലാ പ്രവർത്തനത്തിലും എന്തോ ഒരു ഉത്സാരം ഉണ്ടാകൂലേ? ഉത്സാരം വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കി തരാം. വളരെ എളുപ്പമാണ് നോമ്പ് എന്ന് പറഞ്ഞാൽ. നമ്മൾ എല്ലാം ഉള്ളും പുറവും ശരിയാക്കിയെടുക്കുന്ന മാസമാണ്. ശാരീരികമായ ശുദ്ധി, മാനസികമായ ശുദ്ധി, ആത്മീയമായ ശുദ്ധി, മൂന്നും ശുദ്ധാവണം. മുത്തഖിയാവണമെങ്കിൽ ശരീരം ശുദ്ധിയാവണം, മനസ്സ് നന്നാവണം, പിന്നെന്ത്, ആത്മാവ് നന്നാവണം. ഇത് മൂന്നും നന്നാവണം. കാരണം മനുഷ്യൻ എന്ന് പറഞ്ഞാല് ശരീരം, മനസ്സ്, ആത്മാവ്, ഇത് മൂന്നും കൂടിയ ഈ സാധനത്തിന്റെ പേരാണ് മനുഷ്യൻ. അപ്പോൾ ഇത് മൂന്നും ശരിയാവണം. റജബ് മാസം എന്ന് പറഞ്ഞാൽ ശരീരം നന്നാക്കാനുള്ള മാസമാണ്. ഷഅബാനോ മനസ്സ് നന്നാക്കാനുള്ള മാസമാണ്. റമദാനോ ശരീരവും മനസ്സ്, ശരീരം നന്നായാലേ എന്തെന്നാവുള്ളൂ? മനസ്സ് നന്നാവുള്ളൂ. ശരീരവും മനസ്സും നന്നായാലേ എന്ത് നന്നാവുകയുള്ളൂ? റൂഹ് നന്നാവുള്ളൂ, ആത്മാവ്. കാരണം ഇതിന്റെ ശരീരത്തിന്റെ ഉള്ളിലുള്ളതാണ് മനസ്സ്. ശരീരത്തിന്റെയും മനസ്സിന്റെയും അന്തർലീനമായി കിടക്കുന്നതാണ് ആത്മാവ്. ആദ്യം നീ ശരീരം നന്നാക്കണം, പിന്നെ നീ നന്നാക്കേണ്ടത് നിന്റെ മനസ്സാണ്, പിന്നെ നീ ആത്മാവിനെ ശുദ്ധിയാക്കണം. അപ്പോൾ നിനക്ക് കിട്ടുന്ന ബിരുദത്തിന്റെ പേരാണ് മുത്തഖി. അല്ലാഹു തൗഫീഖ് തരട്ടെ. തഖ്‌വൽ ഇലാഹു മദാറു കുല്ലി സാദാ വതിവാഉ അഹ്‌വാ സർറു കുല്ലി ഹബാഇലാ. അദ്കിയ എന്നുള്ള ബൈത്തിൽ മഹാനായ സൈനുദ്ദീൻ അൽ മഖ്ദൂം അൽ മഅബറി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, തഖ്‌വൽ ഇലാഹി മദാറു കുല്ലി സാദാ. എല്ലാ വിജയത്തിന്റെയും അടിസ്ഥാനം തഖ്‌വയാണ്. വതിവാഉ അഹ്‌വാ സർറു കുല്ലി ഹബാഇലാ. എല്ലാ തിന്മയുടെയും താക്കോല് തഖ്‌വക്ക് എതിരെ നിൽക്കലാണ്, ഇഷ്ടമനുസരിച്ച് ജീവിക്കലാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ പിന്നെ 2 മാസം മുമ്പേ പറയാൻ കാരണം, നോമ്പിൽ ഇതൊക്കെ ചെയ്യണമെങ്കിൽ സുന്നത്തുകൾ കൃത്യമായി പാലിക്കണം, ഫർളുകൾ കൃത്യമായി ചെയ്യണം. മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ നാവ് കൊണ്ടോ മറ്റവയവങ്ങൾ കൊണ്ടോ ഒന്നും അല്ലാഹുക്ക് പൊരുത്തമില്ലാത്തത് ചെയ്യരുത്. മാനസികമായ വെറുപ്പ്, അസൂയ, അഹങ്കാരം, താന്തോനിത്തം,
മറ്റുള്ളവരെ അവഗണിക്കല്, ഇങ്ങനെ തുടങ്ങിയ ഒരു രോഗവും പാടില്ല. ഇതെല്ലാം കൂടെ നോമ്പ് ഒന്നിൻ്റെ അന്ന് തലേ ദിവസം പാണക്കാട്ട തങ്ങളുപ്പാപ്പ ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രസിഡന്റ് ജിഫ്രി മുത്തുകോയ തങ്ങൾ മാസം കണ്ടു എന്ന് പറയുമ്പോ എന്നാ പിന്നെ ഒരുങ്ങട്ടെ, മനസ്സൊക്കെ ഒന്ന് ശരിയാക്കി നോമ്പൊന്നിന് തുടങ്ങാന്ന് വിചാരിച്ചാൽ നടക്കൂല. കാരണം എന്തേ, ഇതൊരു ഒരു ഇതൊരു ലൈഫിങ്, ഇത് ലൈഫിൽ ഒരു പ്രോസസ്സിംഗ് ആണ്. ഇത് നടക്കണമെങ്കിൽ നേരത്തെ പ്രാക്ടീസ് അനിവാര്യമാണ്, പ്രാക്ടീസ് അനിവാര്യമാണ്. രണ്ടു മാസമാണ് ഒരു മിനിമം ഒരു കോഴ്സിന്റെ കാലാവധി, അതായത് ചുരുങ്ങിയത്. സ്പോക്കൺ ഇംഗ്ലീഷ് ശരിയാവണമെങ്കിൽ മിനിമം എത്ര ദിവസം പഠിക്കാൻ പോണോ? മിനിമം ഒരു 40-50 ദിവസം പഠിക്കാൻ പോയാൽ എന്താവും, സ്പോക്കൺ ഇംഗ്ലീഷിന്റെ കോഴ്സ് ദേശങ്ങളൊക്കെ തിരിയും. ഒരു സംഗതിക്ക് ഒരു മിനിമം ലെവൽ കോഴ്സ് ഉണ്ട്, അതൊക്കെ അധികം എന്തായിരിക്കും, ഒരു 60 ദിവസമെങ്കിലും വേണം. മനഃശാസ്ത്രപരമായും അങ്ങനെ തന്നെയാണ്. അപ്പോൾ പിന്നെ 60 ദിവസം നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. അതിനാണ് 2 മാസം. ദുഹറിന്റെ മുമ്പ് ഞാൻ സാധാരണ സുന്നത്തെ നിസ്കരിക്കാറില്ലെങ്കിൽ രജവായാൽ എന്ത് തുടങ്ങണം? ദുഹറിന്റെ മുമ്പ് 2 റക്അത്ത് ആദ്യം തുടങ്ങണം, പിന്നെ കുറച്ചു കഴിയുമ്പോൾ അത് 4 ആക്കണം. ദുഹറിന്റെ ശേഷം നിസ്കരിക്കുന്നില്ലെങ്കിൽ അങ്ങനെ തുടങ്ങി വരണം. ദുഹ നിസ്കരിക്കാത്തവനാണെങ്കിൽ തുടങ്ങാൻ സമയമായിട്ടുണ്ട്, സമയമായിട്ടുണ്ട്. ഓരോന്നും തുടങ്ങാൻ സമയമായി. ഈ 2 മാസം നമ്മള് ദുഹ, തഹജ്ജുദ്, റവാത്തിബുകള്, ഖുർആൻ എടുത്തിട്ട് ഓത്ത്, നാവിനെ നിയന്ത്രണം, മനസ്സിലെ വേണ്ടാത്ത ചിന്തക്ക് നിയന്ത്രണം, ഇതൊക്കെ തുടങ്ങണം. റജബ് തുടങ്ങി ശഅബാനിൽ ഒന്നുകൂടെ ശരിയായി. 2 മാസത്തെ കോഴ്സ് വളരെ കറക്റ്റായി. ഇനി മാസം നാളെ കാണുന്നു. നാളെ മുതൽ എന്താണ്, നാളെ മുതൽ 1-ാമത്തെ മാസം അവ്വലുഹ മഗ്ഫിറ, ആദ്യത്തെ മാസം നബ്ബലുഹ റഹ്മ, ഔസിത്വഹ മഗ്ഫിറ, ആഖിറുഹു ഇത്തഖും മിന്നാർ. ആദ്യത്തെ മാസം റഹ്മത്തിന്റെ മാസം, ആദ്യത്തെ 10 റഹ്മത്തിന്റെ 10, 2-ാമത്തേത് മഗ്ഫിറത്ത്, അവസാനത്തെ 10 നരകം കിട്ടുന്ന, നരകം മോചനം നൽകുന്ന, സ്വർഗം ലഭിക്കുന്ന 10 നമ്മളിങ്ങനെ വയത് പറയാറുണ്ട്. അങ്ങനെ കിട്ടണമെങ്കിൽ ആ മാസത്തെ അങ്ങനെ തന്നെ ഉപയോഗപ്പെടുത്താൻ കഴിയണ്ടേ? അത് കഴിയണമെങ്കിൽ ഈ 2 മാസം എന്താവണം, ഇതിൽ നിരന്തരമായ കോഴ്സ് പ്രാക്ടീസ് ആവണം. നമ്മൾ ഒരുക്കി വെക്കാറുണ്ട്. എന്റെ ഉമ്മ എന്നോട് പറഞ്ഞത്, അക്കാഡമിയിൽ നിന്ന് നീ വരുമ്പോ കയപ്പ കണ്ടാ വാങ്ങണേ, ആദായത്തിൽ വാങ്ങി വിൽക്കുന്നുണ്ടാവും. ഞാനിപ്പോ 5-6 കിലോ വാങ്ങിക്കൊണ്ട കൊടുത്ത് ഇങ്ങനെ വെച്ച് വെക്കുന്നുണ്ടാവുമല്ലോ. ആ കയപ്പ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ചെന്നപ്പോ എന്റെ വീട്ടിന്റെ മുറ്റത്ത് ഇങ്ങനെ ചിക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചെന്താ ഉമ്മ അത് കുറച്ചാന്നല്ലേ ഉള്ളൂ എന്ന്. ഇപ്പൊ എന്നോട് പറഞ്ഞു, മോനെ അത് ചെത്തിയിട്ട് അങ്ങ് ഉണക്കിയാൽ അത്രേ ഉണ്ടാവുള്ളൂ, അങ്ങനത്തെ ഇനിയും വേണം 4 കിലോനും കൂടെ. സുബ്ഹാനല്ലാഹ്. എന്തിനാന്നറിയ, നിങ്ങള് നോമ്പിന്റെ ഒരുക്കാണിത്. ഇതൊക്കെ ചെത്തി ഉപ്പും മുളകെല്ലാം പെരട്ടി ഉണക്കി വെക്കുക. അൽഹംദുലില്ലാഹ്. 1. പിന്നെ അടുത്ത പണി എന്താണെന്നറിയോ നിങ്ങൾ, എന്റെ ഉമ്മ ചെയ്യുന്ന പണി, നല്ല തുറമാങ്ങ ശരിയാക്കി വെച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അത് കൂട്ടിയാൽ അങ്ങ് ചോറങ്ങ് വെച്ചു ബടുവ എല്ലാം ശരിയാണ്. ഉമ്മമാര് വേറൊരു കാര്യം ശരിയാക്കി വെക്കും, നമ്മളെ പോളേന്റെ കുടുക്ക അത് ശരിയാക്കി വെക്കും. അങ്ങനൊക്കെ സാധനം ഉണ്ട് സജീറെ, അതൊക്കെ ശരിയാക്കി വെക്കും. ഇതെല്ലാം ഒരുക്കപ്പാടാണ്. പോരേന്റെ മുൻഭാഗമെങ്കിലും ഒന്ന് പെയിന്റ് അടിക്കണല്ലോ. അല്ലാതെ കുട്ടികളിങ്ങനെ പിടിച്ചു കളിച്ചിട്ട് വൃത്തികേടാക്കിയിട്ടുണ്ട്. എല്ലാടേയും പെയിന്റ് അടിക്കാൻ കഴിയൂല, മുൻഭാഗമെങ്കിലും ഒന്ന് പെയിന്റ് അടിപ്പിക്കണം. കാരണം എന്താണ്, റമദാൻ വരുന്നുണ്ട്, നല്ല ഒരു മുസല്ലയും പായൊക്കെ വേണം. ഉസ്താദന്മാരൊക്കെ ആരെങ്കിലും വന്നാൽ പിരിച്ചു കൊടുക്കണം ഒക്കെ ശരിയാക്കി വെച്ച്. മർഹബ. بسم الله الرحمن الرحيم. الله لا اله الا هو الحي القيوم لا تاخذه سنه ولا نوم له ما في السماوات وما في الارض من ذا الذي يشفع عنده الا باذنه
يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. ഞാൻ പറഞ്ഞു വന്നത്, നമ്മളെല്ലാം കൊണ്ടും ഒരുങ്ങാറുണ്ട്. പള്ളികളൊക്കെ പെയിന്റ് അടിക്കല് ഒക്കെ തുടങ്ങി ഒരുങ്ങും. ഈ ഒരുക്കത്തിന് ഏറ്റവും പ്രധാനമായ ഒരുക്കം, വീടൊക്കെ ഒരുക്കൽ റമദാനുള്ള ബഹുമാനമാണ്. അതൊക്കെ ചെയ്യൽ നല്ല കാര്യം തന്നെയാണ്. അതിന്റെ കൂടെ വളരെ പ്രധാനമായി ഒരുങ്ങേണ്ട ഒരുക്കമാണ് നമ്മുടെ മാനസികമായി ശാരീരികമായി ആത്മീയമായ ഒരുക്കം. അപ്പൊ നിർബന്ധമാണ്, ശാരീരികമായ മാനസികമായ ഒരുക്കം അത്യാവശ്യമാണ്. അള്ളാഹു നമുക്ക് തൗഫീക് തരട്ടെ. അതിനാവശ്യമായ ഏറ്റവും വലിയ ഒരുക്കത്തിന് വേണ്ട ഒരു സ്വഭാവമാണ് അസ്വബർ, ക്ഷമയാണ്. നോമ്പ് എന്ന് പറഞ്ഞാലും മുഅ്മിനിന്റെ ഏറ്റവും വലിയ ആയുധം അത് സ്വബർ, അസ്വബറു, ക്ഷമയാണ്. കാരണം ക്ഷമ ഉണ്ടെങ്കിലേ എല്ലാം നമുക്ക് നടക്കുള്ളൂ. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഖുർആൻ ആല ഇംറാനിലെ 146, സൂറത്തുൽ ബഖറയിലെ 153 ഒക്കെ പറയുന്നത്, വല്ലാഹു യുഹിബ്ബു സ്വാബിരീൻ, ഇന്നല്ലാഹ മഅസ് സ്വാബിരീൻ, അള്ളാഹുക്ക് ക്ഷമിക്കുന്നവരെ വല്ലാത്ത ഇഷ്ടമാണ്, അള്ളാഹു ക്ഷമിക്കുന്നവർക്ക് സഹായം ചെയ്തുകൊണ്ടേയിരിക്കും എന്നൊക്കെ ഖുർആൻ പറയാൻ കാരണം ക്ഷമയാണ് മുഅ്മിനിന്റെ ഏറ്റവും വലിയ ആയുധം. അള്ളാഹു തൗഫീഖ് തരട്ടെ. മൂന്ന് തരത്തിലുള്ള ക്ഷമ വേണം. നോമ്പ് വിജയിക്കാൻ, എല്ലാ അമലും വിജയിക്കാൻ ഒരു വിശ്വാസിക്ക് മൂന്ന് തരം ക്ഷമ വേണം. ഒന്ന്, അസ്സബറു അലത്താഅ, അള്ളാഹു പറയുന്നത് അനുസരിച്ച് ജീവിക്കാൻ വൈപ്പെടാൻ ക്ഷമ വേണം. കാരണം സുബൈവാങ് കൊടുത്താൽ എണീക്കണമെങ്കിൽ വലിയ മടിയാണ്, എണീക്കാതിരിക്കാൻ കഴിയൂല, എണീക്കണമെങ്കിൽ ക്ഷമിക്കണം, അതൊരു ക്ഷമയാണ്. നോമ്പ് നല്ല ചൂട് മാസമാണ്. ഈ 29-30 ദിവസം 12-13 മണിക്കൂർ തിന്നാതെ കുടിക്കാതെ ജീവിക്കാൻ ഒരു നല്ല ക്ഷമ വേണം. കാരണം അള്ളാഹുവിനെ വഴിപ്പെടാൻ ക്ഷമ വേണം. ഓരോ അമലുമെടുത്ത് നോക്കിയാൽ അതിനെ ക്ഷമിക്കണം. സുന്നത്ത് നിസ്കരിക്കാണ്, വല്ലാതെ തിരക്കാണ്, ഫർള് തന്നെ എങ്ങനെയോ നിസ്കരിക്കുകയാണ്. അപ്പോൾ പിന്നെ മുമ്പും ശേഷവുമുള്ള റവാത്തിബ് നിസ്കരിക്കാൻ ക്ഷമിക്കണം. ദുഹാ നിസ്കരിക്കാൻ നമുക്ക് നല്ല ക്ഷമ വേണം. തഹജ്ജുദിന് എഴുന്നേൽക്കാൻ, അത് നിസ്കരിക്കാൻ, ദുആ ചെയ്യാൻ ക്ഷമ വേണം. ദിക്ര് ചൊല്ലാൻ നല്ല ക്ഷമ വേണം. അപ്പോൾ പിന്നെ അനുസരിക്കാനുള്ള ക്ഷമ. അടുത്ത ക്ഷമ, അസ്സബറു അനിൽ മഅസിയ, കുറ്റം ചെയ്യാതിരിക്കാനും നമ്മൾ ക്ഷമ വേണം. എല്ലാ തെറ്റും ചെയ്യാനുള്ള സാധ്യതമൊത്തു, പക്ഷേ ചെയ്യാതിരിക്കാൻ എന്ത് വേണം? ക്ഷമ വേണം. മൂന്നാമത്തെ ക്ഷമ, അസ്സബറു ഇന്ദൽ ബലാ, അള്ളാഹുവിന്റെ പരീക്ഷണം വരുമ്പോ ക്ഷമിക്കാൻ കഴിയണം. രോഗം വന്നോ, കടം വന്നോ, പ്രയാസം വന്നോ, വിചാരിച്ച പോലെയൊന്നും കാര്യങ്ങൾ നടക്കുന്നില്ല, മനസ്സിന് വല്ലാത്ത ബുദ്ധിമുട്ട്, അപ്പോൾ നമുക്ക് ക്ഷമിക്കാൻ കഴിയണം. ഈ മൂന്ന് ക്ഷമയും മുഅ്മിനിന്റെ അടയാളമാണ്. ആ മൂന്ന് ക്ഷമയും ക്ഷമിക്കുന്നവരെ കുറിച്ചാണ് ശുദ്ധമായ ഖുർആൻ പറഞ്ഞു വെച്ചത്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഏറ്റവും കൂടുതൽ ക്ഷമിച്ച ആളുകൾ ആരാണ്? അമ്പിയാക്കളാണ്. കാരണം ഏറ്റവും കൂടുതൽ പരീക്ഷണം ഉണ്ടായതും ആർക്കാണ്? അമ്പിയാക്കളക്കാണ്. അതുകൊണ്ടാണ് അമ്പിയാക്കളിൽ 5 ആളുകൾക്ക് സ്പെഷ്യൽ സ്ഥാനമുണ്ട്, ഉലുൽ അസ്മ എന്ന് പറയുന്നുണ്ട്. 5 ആളുകൾ, മഹാനായ സയ്യിദുന ആദം അലൈഹിസ്സലാം, സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം, സയ്യിദുന നൂഹ് അലൈഹിസ്സലാം, സയ്യിദുന മൂസ അലൈഹിസ്സലാം, സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 5 പ്രവാചകന്മാരുടെ പ്രത്യേകമായ പേര് ഉലുൽ അസ്മ എന്നാണ്. അനവധി നിരവധി അവർണനീയമായ പ്രതിസന്ധികളിലൂടെ ജീവിതം കഴിഞ്ഞു പോയപ്പോൾ അള്ളാഹു പറഞ്ഞ വഴിയിൽ ക്ഷമിച്ചു. വലിയ തൗഫീഖാണ്. ആ തൗഫീഖ് കിട്ടിയ ആ ക്ഷമിച്ച ആളുകൾക്ക് പേര് കൊടുത്തു അല്ലാഹ് ഉലുൽ അസ്മ എന്നാണ്. അള്ളാഹു നമുക്ക് ക്ഷമിക്കാൻ തൗഫീഖ് നൽകട്ടെ. അപ്പോൾ നോമ്പിന് വേണ്ട ഏറ്റവും വലിയ ആയുധം, ഏറ്റവും വലിയ ആയുധം എന്താണ്? ക്ഷമയാണ്. അതുകൊണ്ടാണ് നോമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞത് അസ്സൗമു ജുന്നതുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോമ്പ് എന്ന് പറഞ്ഞാൽ പരിചയാന്നാ പറഞ്ഞ പരിച, പരിച എന്ന് പറഞ്ഞാൽ എന്താ? തടുക്കണം, തടുക്കണം. ഒരു പോരാട്ടമാണ് ശൈത്താനുമായി.
പിശാചുമായി മനസ്സിനെ വൃത്തികേടാക്കുന്ന അവയവങ്ങളെ അള്ളാഹു പൊരുത്തപ്പെടാത്ത വഴിയിലേക്ക് നയിക്കുന്ന ആത്മാവിൽ വേണ്ടാത്തത് കയറ്റിക്കൂട്ടുന്ന ഇബ്ലീസിനോട് യുദ്ധം ചെയ്യാൻ ആവശ്യമായ ഏറ്റവും വലിയ പരിധിയാണ് നോമ്പ്. ആ നോമ്പിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടും നേരത്തെ ഒരുങ്ങണം. അത് ഒരുങ്ങാനുള്ള തയ്യാറെടുപ്പാണ് റജബിന്റെ പ്രധാനം, റജബിന്റെ വിളിയാളം. അല്ലാഹു തൗഫീക് തരട്ടെ. കാരണം നാളെ ഒരുങ്ങ, ഈ രണ്ടര ഒരു ഒന്നര മാസം ഉണ്ടല്ലോ. അല്ല, അടുത്ത മാസം ശാബാനായിട്ട് തുടങ്ങാം. ഖുർആൻ ഒത്ത് സുന്നത്ത് എന്ന് വിചാരിക്കരുത്. കാരണം ജീവിതം എന്ന് പറയുന്നത് ഒരു ഞാനിന്മേൽ കളിയാണ്. ഇതൊരു വല്ലാത്തൊരു സന്നിഗ്ധ ഘട്ടത്തിലൂടെ പോവുകയാണ്. നമുക്കറിയാം ഡൽഹിയിലെ അവസ്ഥ. അള്ളാഹു സമാധാനം കൊടുക്കട്ടെ. 85 വയസ്സുള്ള ഉമ്മാമയെ വീട്ടിന്റെ ഉള്ളിലിട്ടിട്ട് കരിച്ചു കളയുകയാണ്. അങ്ങനെ ഒരു മനുഷ്യകോലമുള്ള മനുഷ്യ പിശാചുക്കൾക്ക് കഴിയുന്നെങ്കിൽ അത് നോക്കാൻ ഭരണകൂടത്തിന് കഴിയാത്ത, ക്രമസമാധാന പാലനം നടത്തേണ്ട ഉദ്യോഗസ്ഥന്മാർ നോക്കി നിൽക്കേണ്ട ഗതികേട് വരുന്ന പരീക്ഷണത്തിന്റെ തീച്ചൂളയിലാണ് ന്യൂനപക്ഷ മുസ്ലിം ഇന്ത്യയിലെ പല ആളുകളും. അള്ളാഹു മോചനം കൊടുക്കട്ടെ, അള്ളാഹു സലാമത്ത് നൽകട്ടെ. അവർക്കും വരുന്നുണ്ട് നോമ്പ്. കഴിഞ്ഞ മാസം അല്ലെങ്കിൽ കഴിഞ്ഞ മാസം രണ്ടു മാസം മുമ്പ് ഇങ്ങനെ സംഭവിക്കുമെന്ന് അവർ പോലും വിചാരിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷത്തെ നോമ്പിന് സുഖ സൗന്ദര്യത്തോടെ ടേബിൾ നിറയെ ഭക്ഷണ തളികയിൽ നമ്മൾ ഒരുപാട് ഭക്ഷണം വേസ്റ്റാക്കി സുഖമായി നമ്മൾ നോമ്പ് തുറന്നു, എല്ലാം അടിച്ചു പൊളിച്ചു. അപ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടില്ല അടുത്ത കൊല്ലത്തെ നോമ്പ് വരുമ്പോ എന്റെ പൗരത്വം വേട്ടയാടുമോ. നമുക്ക് അറിഞ്ഞിരുന്നില്ല ഈ നോമ്പിന് നമുക്ക് വല്ലാത്ത പ്രതിസന്ധി വന്നു. അപ്പോൾ അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, റജബിലെ ഒരുങ്ങാൻ വേണ്ടി പറഞ്ഞത്, യുഗ്തനിം ഖംസൻ ഖബ്ല ഖംസൻ ശബാബുക ഖബ്ല ഹറമിക. അല്ലാഹുവിൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അഞ്ചു കാര്യം വരുന്നതിന്റെ മുമ്പ് നീ അഞ്ചു കാര്യം ഒരുങ്ങി വെച്ചോ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. ഒന്നാമത്തത് പറയുന്നുണ്ട്, ഞാൻ വേഗം പറഞ്ഞു പോവാം. ശബാബുക ഖബ്ല ഹറമിക്, നിനക്ക് പ്രായം വരുന്നതിന് മുമ്പുള്ള യുവത്വ കാലഘട്ടം ഉണ്ടല്ലോ, അത് നീ നല്ലോണം ഉപയോഗപ്പെടുത്തുക. കാരണം പിന്നെയാവാം, കുറച്ചുകൂടെ പ്രായമാവട്ടെ എന്ന് നീ വിചാരിക്കണ്ട. അപ്പോഴത്തേക്ക് നിനക്ക് ആഫിയത്ത് ഉണ്ടാകുമോ എന്നറിയില്ല, ആയുസ് ഉണ്ടാകുമോ അതും അറിയൂല, രണ്ടും അറിയൂല. ആരോഗ്യമില്ലാത്ത ആയുസ് അത് പരീക്ഷണമാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ആയുസ് കുറഞ്ഞു പോയി, പെട്ടെന്ന് മരിച്ചുപോയി, അമലെല്ലാം കുറഞ്ഞു പോയി, അതും ബേജാറാണ്. അമലൊക്കെ ധാരാളം ചെയ്യാനുള്ള അനുഗ്രഹം കിട്ടി ആയുസ് കൂടുതൽ കിട്ടുക, അതാണ് നിഅമത്ത്. തൂബാ ലിമൻ ഖാല ഉംറുഹു വ ഹസന അമലുഹു മുഹമ്മദു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ദീർഘായുസ് കിട്ടി, ധാരാളം അമൽ ചെയ്യാൻ തൗഫീഖ് കിട്ടി, അത് വലിയ തൗഫീഖാണ്. അല്ലാഹു നൽകട്ടെ. അപ്പോൾ പിന്നെ അഞ്ചു കാര്യം നിനക്ക് വരുന്നത് എപ്പോഴും നമുക്ക് വലിയ അശുഭ ലക്ഷണമാണ്, നമുക്ക് പ്രയാസമാണ്. അതിന് മുമ്പുള്ള അഞ്ചു കാര്യം അത് നീ നന്നായി ഉപയോഗപ്പെടുത്തിക്കോ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽപ്പെട്ട ഒന്ന്, ശബാബക ഖബ്ല ഹറമിക്ക്, നിന്റെ പ്രായാധിക്യം കൊണ്ട് നിനക്ക് പ്രതിസന്ധികൾ വരുന്നതിന്റെ മുമ്പേ എല്ലാ നിലക്കും നിനക്ക് ആരോഗ്യമുള്ള നിന്റെ യുവത്വമുണ്ടല്ലോ, അത് നീ ഉപയോഗപ്പെടുത്തിക്കോ. രണ്ടാമത്തേത്, വസിഹത്തുക ഖബ്ല മറവിക്ക്, വസിഹത്തുക ഖബ്ല സഖമിക്ക, രോഗം വരുന്നതിന്റെ മുമ്പുള്ള നിന്റെ ആരോഗ്യ കാലഘട്ടം. രോഗം എപ്പോൾ വരുമെന്ന് നമുക്കാർക്കും അറിഞ്ഞൂടാ. എന്ത് രോഗം വന്നാലും നമ്മൾ കുടുങ്ങിയത് തന്നെയാണ്. അള്ളാഹു നമുക്ക് ആഫിയത്തും ദീർഘായുസ്സും തരട്ടെ. ഒരു രോഗവും ഇല്ല, പെട്ടെന്നാണ് രോഗം. ഇപ്പോഴത്തെ കാലം അങ്ങനെയാണ്, പെട്ടെന്നാണ്, ഒന്നും കാണൂല. പക്ഷേ ചെന്നുപോയി ടെസ്റ്റ് നടത്തിയാൽ വലിയ പ്രയാസങ്ങൾ പറയാറുണ്ട്. എന്റെ അയൽവാസി, എന്റെ കൂടെ പഠിച്ച ആരോഗ്യ ദൃഢഗാത്രനായ യുവാവാണ്, നാട്ടിന്റെ ദീനീപരമായ കാര്യങ്ങൾക്കൊക്കെ സംഭാവനകൾ നൽകുന്ന പ്രവാസിയാണ്. വീട് രണ്ടു നില പണി കഴിച്ച് മനോഹരമായി പണി തീർത്ത് എല്ലാ പണിയും കഴിച്ച് വേഗം വീട്ടിൽ കൂടാനുള്ള ആഗ്രഹത്തോടെ ഇങ്ങനെ ഇരിക്കാൻ പണി ഇങ്ങനെ ലാസ്റ്റ് ഘട്ടത്തിലാണ്. ഭാര്യനൊക്കെ ഗൾഫിൽ കൂട്ടി തിരിച്ചിങ്ങോട്ട് അയച്ചു. അങ്ങനെ നല്ല റാഹത്തിൽ നിൽക്കുമ്പോൾ
രണ്ടാഴ്ച മുമ്പ് ഗൾഫിൽ നിന്നും ഒരു ചെറിയ ഒരു 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 കുഴച്ചിൽ സംസാരത്തിന് ഒരു കയ്യിന് ചെറിയൊരു തെരുപ്പ് ബുദ്ധിമുട്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ടെസ്റ്റ് നടത്തി. അദ്ദേഹം ഇപ്പോൾ നാട്ടിൽ വന്നു. ഇന്നലെ ഞാൻ സംസാരിച്ചു അദ്ദേഹവുമായി. ബേബിയിൽ കൊണ്ടുപോയി എല്ലാ ചെക്കപ്പും നടത്തിയപ്പോൾ തലച്ചോറിലെ ഒരു ഞരമ്പിന് ചെറിയൊരു കോട്ട്. അള്ളാഹു സുഫിയായി കൊടുക്കട്ടെ. അപകടകരമായ അവസ്ഥയല്ലെങ്കിലും പേടിച്ചു പോയി. അത് മാറണം. വയസ്സ് വളരെ കുറഞ്ഞ വയസ്സാണ്. 35-36 വയസ്സുള്ള 34-35 വയസ്സുള്ള യുവാവാണ്. എന്റെ സംഭവിച്ചു പോയത് ഗൾഫിലാണ്. ഇതുവരെ റാഹത്താണ്. ഒരു പിഞ്ചു കുഞ്ഞന്റെ ഉപ്പയാണ്. വീടിൽ ഹൗസ് വാർമിങ്ങിന് ഒരുങ്ങുകയാണ്. അപ്പയാണ് വന്നത്. ഒരു തെരിപ്പ് വന്നു. അപ്പയാണ് റിസൾട്ട് വരുന്നത്. തലച്ചോറിലെ ഒരു ചെറിയ മൈന്യൂട്ടായ ഞരമ്പാണ് ഇതിന് കാരണം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, സിഹ്ഹതുക ഖബ്ല സഖമിക. ആരോഗ്യമുള്ള സമയം അത് എത്ര കിട്ടുന്നോ ഉടനെ തന്നെ ഉപയോഗപ്പെടുത്തിക്കോ. കിട്ടുന്ന സമയം പിന്നെ എന്ന് പറയണ്ട. ഈ കൊല്ലത്തെ നോമ്പിന്, റജബിന്, ഷഅബാന് എത്രയും നന്നായി ഉപയോഗപ്പെടുത്തിക്കോ. അടുത്ത കൊല്ലത്തെ നോമ്പ് കിട്ടുമോന്നറിയില്ല. കിട്ടിയാ തന്നെ ഇക്കൊല്ലത്തെ ആഫിയത്ത് എന്തായാലും അടുത്ത കൊല്ലം ഉണ്ടാവൂല. അതാണ് കാലം. അതുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ 2 മാസം മുമ്പേ ഒരുങ്ങാനും പറഞ്ഞത്. ഞാൻ വേഗം നിർത്തുകയാണ്. 3-ാമത്തേത്, ഗിനാക ഖബ്ല ഫഖ്രിക. നിനക്ക് ഇപ്പോഴുള്ള ഒരു ഐശ്വര്യമുണ്ടല്ലോ, സാമ്പത്തികമായ മാനസികമായ സമാധാനം ഉണ്ടല്ലോ, അത് ഉപയോഗപ്പെടുത്തിക്കോ. ഖബ്ല ഫഖ്രിക, ചിലപ്പോൾ ദാരിദ്ര്യം വന്നേക്കാം. അല്ലാഹു കാക്കട്ടെ. ഗൾഫ് നമുക്കൊരു പ്രതീക്ഷയാണെങ്കിലും എപ്പോഴാണ് അത് അസ്തമിക്കുക എന്നറിയില്ല. ഇപ്പോൾ കിട്ടിയ നിഅമത്തുകൾ കൊണ്ട് അല്ലാഹുവിന്റെ വഴിയെ കൊടുക്കണം, സദഖകൾ കൊടുക്കണം, ജീവിതം നന്നാക്കണം, ഹലാല് മാത്രം സമ്പാദിക്കണം. അങ്ങനെ നീ ദീനിൽ നിനക്ക് കിട്ടിയ നിഅമത്തുകൾക്ക്, നിനക്ക് കിട്ടിയ അനുഗ്രഹത്തിന്, മാനസികമായ സാമ്പത്തികമായ നിന്റെ ഐശ്വര്യത്തിന് നീ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ ഇപ്പൊ തയ്യാറായിക്കോ. അത് കാരണമായി നിനക്കൊരു പക്ഷേ ഭാവിയിൽ വരാനുള്ള ദാരിദ്ര്യം അല്ലാഹു തടുത്തേക്കാം. ഒന്നുകിൽ അല്ലെങ്കിലോ അത് വരുന്നതിന് മുമ്പ് നീ ഉപയോഗപ്പെടുത്തിയാൽ നിനക്കിനി ദാരിദ്ര്യം വന്നാലും നീ ദാരിദ്ര്യം ഉള്ള കാലത്തു ധനികൻ ചെയ്ത കൂലി അല്ലാഹു നിനക്ക് നൽകുന്നതാണ്. രണ്ടു കാര്യം അല്ലാഹു തൗഫീഖ് തരട്ടെ. 3-ാമത്തേത്, നിനക്കുള്ള ഫ്രീ ടൈം, ഇപ്പോൾ കിട്ടുന്ന ഒഴിവ് സമയങ്ങൾ അത് നീ നന്നായി അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തിക്കോ. കാരണം നിനക്ക് തിരക്ക് പിടിച്ച നാളുകൾ വരുന്നു. ഇനി നിനക്കറിയാം, നമ്മൾ വിചാരിക്കും പിന്നെയാക്കാന്ന്. പക്ഷേ പിന്നെ നമ്മൾ ഹോസ്പിറ്റലായിരിക്കും, നമ്മൾ യാത്രയിലായിരിക്കും, നമ്മൾ തിരക്കിലായിരിക്കും, ഓരോ തിരക്കിലായിരിക്കും. നമ്മൾ വിചാരിച്ചതുപോലെ ഒന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ നമ്മൾ ആകെ പറയാ സമയത്തിനെ കുറ്റം പറയും, ഒന്നിനും സമയം കിട്ടുന്നില്ല. അതൊരു കുറ്റം പറച്ചിലല്ല. വൽ അസർ, കാലം തന്നെ സത്യമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നത് സമയത്തിന്റെ പ്രാധാന്യത്തെ വിലയിരുത്തിക്കൊണ്ടാണ്. അപ്പോൾ സമയം നമ്മളെ കാത്തു നിൽക്കൂല. ഒഴിവ് കിട്ടിയ സമയം നമ്മൾ വേഗം ഉപയോഗപ്പെടുത്തി വെക്കുക. കാരണം തിരക്ക് വരുന്നതിന് മുമ്പേ നിനക്ക് ലഭിക്കുന്ന ഒഴിവ് സമയം നീ പ്രത്യേകം സൂക്ഷിക്കണം. അവസാനമായി ടോട്ടലി റസൂലുള്ളാഹ് പറഞ്ഞു, നിന്റെ ജീവിതം മുഴുവനും നീ ഉപയോഗപ്പെടുത്തണം. നിനക്ക് വരാനുള്ളത് മരണമാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതുകൊണ്ടാണ് ഈ മാസം നമ്മള് റജബിലെ തുടങ്ങി എല്ലാം പ്രാക്ടീസായി ഷഅബാൻ ആവുമ്പോഴത്തേക്ക് ഒന്നുകൂടെ അത് പൂർണ്ണമായി ശരീരത്തോടും മനസ്സിനോടും ആത്മാവിനോടും ഇണങ്ങി ചേർന്നു. പിന്നെ നോമ്പായാലോ അത് ഫ്ലുവൻ്റായി സുഖമായിട്ട് അങ്ങനെ അങ്ങോട്ട് പോകും. അപ്പോൾ നോമ്പിൽ ഒരു സുന്നത്തിന് ഒരു ഫറളിന്റെ കൂലി, ഒരു ഫറളിനോ 70 അതിനേക്കാളും കൂലി, കൂലിയുടെ കൂലി തന്നെ കൂലി. അങ്ങനെ അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടി. 1-ാമത്തെ പത്തൽ, 2-ാമത്തെ പത്തൽ മഗ്ഫിറത്ത് വന്നു. അവസാന പത്ത് ആകുമ്പോഴേക്ക് അള്ളാഹു നമുക്ക് നരകം ഹറാമാക്കുകയാണ്, സ്വർഗം നമുക്ക് അള്ളാഹു നിർബന്ധമാക്കുകയാണ്. അപ്പയാണ് ലഅല്ലക്കും തത്തഖൂന, നീ മുത്തഖിയായി കഴിഞ്ഞിരിക്കുന്നു എന്ന് അല്ലാഹു നമ്മളോട് പറയുന്നത്. അല്ലാഹു തൗഫീഖ് തരട്ടെ.
ഇത്ര ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് മാസത്തെ അധ്വാനം കൂടെ കഴിയുമ്പോഴത്തേക്കാണ് നോമ്പ് കൃത്യമായി ഉപയോഗപ്പെടുത്താൻ കഴിയുക. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പോൾ ഈ മാസത്തെ വലിയ പ്രത്യേകത റജബ് 27, അതേപോലെ ഇസ്റാ മിഅ്റാജ്, അതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ, അത് ഇൻഷാഅള്ളാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം. ഇപ്പോൾ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ മാസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ പറഞ്ഞതുപോലെ ഒന്ന്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ദുആ ദുആ ചെയ്യണം. നമ്മൾ തഹജ്ജുദ് ഇല്ലാത്തവരും തഹജ്ജുദ് തുടങ്ങേണ്ട മാസമാണ്. ളുഹ നിസ്കരിക്കാത്തവർ ളുഹ നിസ്കരിക്കേണ്ട മാസമാണ്. നിസ്കരിക്കുന്നവരോ എണ്ണം കൂട്ടേണ്ട മാസമാണ്. ഖുർആൻ ഓതുന്നവർ ഓതാത്തവർ തുടങ്ങേണ്ട മാസം. ഓതുന്നവൻ ഒരു പേജ്, ഓതുന്നവൻ ഓത് രണ്ട് പേജാക്കേണ്ട മാസമാണ്. നമ്മൾ ചെയ്തിരുന്ന ഹറാമുകൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ട സമയമാണ്. എല്ലാം എല്ലാം നിർത്തിവെച്ച് പൂർണ്ണമായും ശരീരം ആദ്യം ക്ലിയറാക്കുക, അവയവങ്ങളെ കൊണ്ടുള്ള എല്ലാ തെറ്റും മാറ്റിവെക്കുക. ഷാബാൻ ആകുമ്പോഴത്തേക്ക് മനസ്സ് ഫുള്ള് ക്ലിയറാക്കണം. മനസ്സിലെല്ലാം വെറുപ്പ്, അസൂയ, കാരണം നമുക്ക് കുടുംബങ്ങൾ തമ്മിൽ പ്രയാസം ഉണ്ടാവും, അയൽവാസികളിൽ പ്രയാസം ഉണ്ടാവും. അസൂയയും പ്രയാസവും അഹങ്കാരവും ഇല്ലാത്ത ആളുകൾ കുറവായിരിക്കും. അതൊക്കെ മാറ്റി ക്ലിയറാക്കി വെച്ച് അത് ഒറ്റയടിക്ക് മാറ്റാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഒരു മാസം അതിനായിട്ട് തന്നെ വയ്ക്കി വെച്ചത്. അതൊക്കെ കഴിഞ്ഞ് നല്ല ശുദ്ധമായ കൽബോടുകൂടെ, പൂർണ്ണമായും ശുദ്ധമായ ആത്മാവോടുകൂടെ, കഴുകി മിനുക്കിയ ശരീര അവയവങ്ങളോടുകൂടെ നമ്മൾ നോമ്പിന് അങ്ങോട്ട് വരവേറ്റാൽ ഇൻഷാല്ലാ നോമ്പ് 29-ഓ 30-ഓ കഴിഞ്ഞ് പെരുന്നാളിന്റെ പൊന്നമ്പളി മാനത്ത് ഉദിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ബിരുദം കിട്ടി. ആ ബിരുദമാണ് മുത്തഖി. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ മാസം ഒരുപാട് മഹാന്മാരുടെ വഫാത്തുമായി ബന്ധപ്പെട്ട മാസം കൂടിയാണ് റജബ്. റജബ് 6-നാണ് ഖാജാ മുഈനുദ്ദീൻ ചിസ്തിയിൽ അജ്മീരി ഖദ്ദസില്ലാഹു അസ്റാറ നമ്മുടെ രാജ്യത്തിന്റെ ഇന്ത്യയുടെ സുൽത്താൻ വഫാത്തായത്. മഹാനായ അശ്ശൈഖ് അബ്ദുല്ലാഹിൽ മൗല കണ്യാല മൗല തങ്ങൾ റജബ് 11-നാണ് വഫാത്തായത്. അബ്ദുറസാഖ് മസ്താൻ കണിയാപുരം മഹാനവറുകൾ 12-നാണ്. മഹാനായ കാലഘട്ടത്തിന്റെ ഇതിഹാസങ്ങളായ, ലോകത്തിന്റെ വിളക്കുമാടങ്ങളായ, ഇസ്ലാമിക ലോകത്ത് എന്നും ജ്വലിക്കുന്ന മഹാവ്യക്തിത്വങ്ങളായ, ഈ ദീനിന്റെ പ്രകാശങ്ങളായ ഇമാമുന നബവി റളിയല്ലാഹു അൻഹു റജബ് 24-നാണ് വഫാത്തായത്. അതേ 24-നാണ് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു വഫാത്തായത്. ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു റജബ് 23-നാണ് വഫാത്തായത്. അതിനേക്കാളും വലുത് മഹാനായ നമ്മുടെ നേതാവ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു റജബ് 29-നാണ് വഫാത്തായത്. അപ്പൊ ഇതൊക്കെ ഒരുപാട് മഹാന്മാരുടെ ആണ്ട് മാസവും കൂടെയാണ്. എല്ലാം കൂടി നമുക്ക് ഒരുപാട് അമലുകൾ ചെയ്യാനുണ്ട്. ജീവിതത്തിന്റെ തിരക്കുകൾ ബാക്കി വെച്ചിട്ട് അതൊക്കെ മതിയാക്കിയിട്ട് അതൊക്കെ തീർന്നിട്ട് ചെയ്യാമെന്ന് വിചാരിക്കരുതേ. രോഗം വരുന്നതിന് മുമ്പേ ഉള്ള നിന്റെ ആരോഗ്യമാണ് നീ നോക്കേണ്ടത്. ആരോഗ്യമുള്ള സമയമാണ് നീ പരിഗണിക്കേണ്ടത്. ഒഴിവ് സമയം ഉണ്ടോ അതാ നോക്കേണ്ടത്. ടോട്ടലി നീ നോക്കേണ്ടത് നിന്റെ മൗത്തിന്റെ മുമ്പുള്ള നിന്റെ ജീവിതമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ടോട്ടലി നമ്മുടെ പണി ഇതൊക്കെ ആലോചിച്ച് ഇൻഷാല്ലാ മനസ്സുകൊണ്ട് ഒരുങ്ങലാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ ഇസ്ലാമിക് അക്കാദമി ഈ നോമ്പ് കഴിയുമ്പോഴത്തേക്ക് 25 ഹാഫിളുകൾ ഈ വർഷം ഹിഫിള് കഴിയുകയാണ്. അവർക്ക് ഇൻഷാല്ലാ നോമ്പിന്റെ തൊട്ട് മുമ്പായി ബഹുമാനപ്പെട്ട കമ്മിറ്റി ഭാരവാഹികൾ നേതാക്കന്മാരുമായി ഒക്കെ ബന്ധപ്പെട്ട് വിപുലമായ രീതിയിൽ എന്നാൽ ചെലവ് ചുരുക്കി മനോഹരമായ ഒരു സന്നദ്ധദാന പരിപാടി നടത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അടുത്ത വർഷം നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഈ ക്യാമ്പസിൽ കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കണമെങ്കിൽ ഒരു കട്ടില് പോലും ഇടാൻ ഇവിടെ ഒരു സ്ഥലവുമില്ല. അല്ലാഹു എല്ലാം എളുപ്പമാക്കി തരട്ടെ. ഒരുപാട് നല്ല മനുഷ്യന്മാരുടെ സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് ഈ വലിയ സ്ഥാപനം മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം. അതുകൊണ്ട് നല്ല മാസമാണ് റജബിന്റെ മാസം.
ഇവിടുത്തെ അടുത്ത വർഷത്തേക്ക് ഒരു 10-30 കുട്ടികൾക്ക് താമസിക്കാനുള്ള സൗകര്യം നിർബന്ധമായി ഉണ്ടാക്കേണ്ടത് കൊണ്ട് അതിന്റെ പണി ഈ അപ്പുറത്തെ ബ്ലോക്കിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുവേണ്ടി ചില സഹായങ്ങളൊക്കെ തിലറൊക്കെ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഇൻഷാല്ലാ വയറിങ്ങിന്റെ സാധനങ്ങൾ, അതിന്റെ മറ്റു സൗകര്യങ്ങൾ, ഷീറ്റ്, അതുമായി ബന്ധപ്പെട്ട ഫർണിച്ചറുകൾ, ഇതൊക്കെ ആവശ്യമുണ്ട്. എല്ലാവരും സഹകരിച്ച് നമ്മൾ അത് കഴിയുന്ന എന്താണോ ചെയ്യാൻ കഴിയുന്നത് അത് നമ്മൾ ചെയ്ത് ഇന്നലെ ഇവിടെ വന്ന ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ ഒരു സംഭാവന നൽകാമെന്ന് പറഞ്ഞു. അങ്ങനെ പലരും കഴിവിന്റെ പരമാവധി ആണും പെണ്ണും സഹകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ജാരിയായ സദഖയാണ് ഈ കൊടുക്കുന്നത്. മറ്റുപോലെയല്ല, ഇത് കൊടുത്താൽ ഖിയാമത്ത് നാൾ വരെ അള്ളാഹുവിന്റെ കലാമിന് ഇവിടെ നിലനിൽക്കുന്ന കാലത്തോളം നമ്മൾ കൊടുത്ത ഒരു ബെഞ്ച്, നമ്മൾ കൊടുത്ത ഒരു ടൈൽസ്, നമ്മൾ കൊടുത്ത ഒരു പ്ലംബിങ്ങിന്റെ ഒരു ഒരു വയറിങ്ങിന്റെ വസ്തു എന്താണോ കൊടുത്തത്, ഒരു പെയിന്റിന്റെ ചെലവാണെങ്കിൽ അതെല്ലാം നമുക്ക് നമ്മൾ മരിച്ചു പോയാൽ ഖബറിലേക്ക് ജാരിയായി വരുന്ന സദഖയാണ്. എല്ലാം നമ്മൾ ഓർമ്മയിൽ ഉണ്ടാവണം. നമ്മുടെ സ്ഥാപനത്തെ അള്ളാഹു ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് എത്തിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദുആ ചെയ്ത് തിരിയാം. റഹ്മാനായ റബ്ബ് നമ്മുടെ ഈ മജ്‌ലിസ് സ്വാലിഹായ അമലാക്ക് സ്വീകരിക്കട്ടെ. ദുആ ചെയ്യുകയാണ്. ഈ പറയപ്പെട്ട മഹാന്മാരുടെ ഒക്കെ പേരിൽ ഫാത്തിഹ ഓതി നമുക്ക് ദുആ ചെയ്യാം. അതേപോലെ ഇവിടെ പഠിക്കുന്ന ശരീഅത്തിലെ വിദ്യാർത്ഥികൾ അവരുമായി ബന്ധപ്പെട്ട് ഇർഫാനുദ്ദീൻ മുസ്തഫ അവരുമായൊക്കെ ബന്ധപ്പെട്ട് കൂടെ പഠിച്ചിരുന്ന ബഹുമാനപ്പെട്ട ഒരു സയ്യിദ് അവറുകൾ കഴിഞ്ഞ ദിവസം ആക്സിഡന്റ് ആയി മരിച്ചു പോയിട്ടുണ്ട്. അള്ളാഹു വളരെ കുറഞ്ഞ പ്രായമുള്ളൂ. ഇഫ്ത കോളേജിലൊക്കെ പഠിച്ച സയ്യിദ് കുടുംബമാണ് ബൈക്ക് അപകടത്തിൽ വല്ലാത്ത പ്രയാസം. ഒറ്റ മകനേ ഉള്ളൂ. പാപ്പ നേരത്തെ ബന്ധമില്ലാതെ പോയതാണ്. ആ മകൻ മരിച്ച ഉമ്മയുടെ ഖൽബ് അള്ളാഹുവേ നീ നല്ല സമാധാനം കൊടുക്കണേ റബ്ബേ, നല്ല ക്ഷമ കൊടുക്കണം റഹ്മാനെ. അവ അങ്ങനത്തെ മരണങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെയും നമ്മുടെ മക്കളെയും കാത്തുരക്ഷിക്കട്ടെ. നമ്മളൊക്കെ വാഹനത്തിൽ പോകുന്നവരാണ്. അള്ളാഹുവിന്റെ ഒരു സംരക്ഷണമല്ലാത്ത വേറെ ഒന്നും ഈ വിഷയത്തിലില്ല. നമ്മൾ നമ്മുടെ മക്കൾ എല്ലാ സ്ഥലത്തും പോവുകയാണ്. അള്ളാഹു പൂർണ്ണമായി അവന്റെ സംരക്ഷണം നമുക്കും നമ്മുടെ മക്കൾക്കും ശിഷ്യന്മാർക്കും നമ്മുടെ ബന്ധപ്പെട്ടവർക്കും നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ പൊന്നു മോനെ മനസ്സിൽ കരുതി, നമ്മളെല്ലാവരെയും കരുതി കുറച്ച് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ മനസ്സിൽ കരുതി ഒരു ഫാത്തിഹ ഓതുക. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. അടുത്ത ഖുർആൻ ക്ലാസ് മാർച്ച് 12 വ്യാഴാഴ്ചയാണ്. പരമാവധി പ്രചരണങ്ങൾ നടത്തി നമ്മുടെ പരിപാടിയിലേക്ക് ആളുകൾ നിങ്ങളൊക്കെ എത്തിക്കണം. അടുത്ത മാർച്ച് 12 വ്യാഴാഴ്ച ഇൻഷാല്ലാ മാർച്ച് 1 നമ്മളെ മാസാന്ത ദിക്ർ ദുആ മജ്‌ലിസ് നോമ്പിന്റെ മുമ്പ് നടക്കുന്ന, ഒരുപക്ഷെ ഒന്ന് ആദ്യ അവസാനത്തെ ദിക്റാവാൻ സാധ്യത ഉണ്ടല്ലോ. മാർച്ച് 1 എല്ലാവരും തിരക്കുകൾ മാറ്റിവെച്ച് ഇൻഷാല്ലാ പങ്കെടുക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദന മുഹമ്മദ് വഅലാ ആലി സയ്യിദന വമൗലാന മുഹമ്മദ്. റഹ്മാനായ റഹീമായ മാലികുൽ മുലൂക്കായ റബ്ബേ, ഞങ്ങളെ മജ്‌ലിസിനെ നീ സ്വീകരിക്കണേ. അല്ലാഹ് പോരായ്മകൾ പരിഹരിച്ച് നീ ഖബൂലാക്കണം റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകണേ. അല്ലാഹ്
ഞങ്ങൾക്കും മാതാപിതാക്കൾക്ക് ഉസ്താദന്മാർക്ക് ശിഷ്യന്മാർക്ക് ബന്ധപ്പെട്ടവർ ഈ സ്ഥാപനത്തെ സഹായിച്ചവർ ഞങ്ങളെ സഹായിച്ചവർ സ്നേഹിച്ചവർ അല്ലാഹുവേ എല്ലാവർക്കും നീ ആഫിയത്തും ദീർഘായുസ്സും തരണേ റഹ്മാനേ. മാരകമായ രോഗങ്ങൾ പെട്ടെന്നുള്ള മരണങ്ങൾ അപകടങ്ങൾ പ്രതിസന്ധികൾ എല്ലാം ഞങ്ങളെയും അവരെയും നീ കാക്കണേ അല്ലാ. ഞങ്ങളുടെ ശരീരത്തിലോ അവരുടെ ശരീരത്തിലോ ഞങ്ങൾക്കറിയാത്ത ഞങ്ങൾ പേടിക്കുന്ന വല്ല രോഗലക്ഷണങ്ങളും ഉണ്ടെങ്കിൽ അല്ലാഹുവേ നീ എല്ലാം ഞങ്ങൾക്ക് നിശിഫയാക്കണേ റഹ്മാനേ. അല്ലാഹുവേ ട്യൂമർ ബാധിച്ച ഒരു സഹോദരൻ ഇവിടെ വന്ന് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. 10 വർഷമായി ഞാൻ ദുആ കൊണ്ടാണ് ജീവിക്കുന്നത്, ദുആയിൽ ഉൾപ്പെടുത്തണേ എന്ന് പറഞ്ഞ മനുഷ്യന് വല്ലാത്ത പ്രതീക്ഷയുണ്ട് റബ്ബേ. അല്ലാഹുവേ അവിടത്തേക്ക് നീ ശിഫ നൽകണേ അല്ലാ, സമ്പൂർണ്ണ ആഫിയത്ത് നൽകണേ റഹ്മാനേ. അല്ലാഹുവേ ഇന്നലെ വിളിച്ചു പറഞ്ഞ ഒരു കുട്ടി പ്രസവിച്ചിട്ട് 2ാമത്തെ ദിവസമാണ് വെന്റിലേറ്ററിലാണ്, ഇന്നലെ അറിയാൻ കഴിഞ്ഞു 70% സലാമത്തായിട്ടുണ്ട്. അല്ലാഹുവേ വിശുദ്ധ ഖുർആനിന്റെ കലാമിന്റെ പുണ്യം കൊണ്ട് നീ ആ കുട്ടിക്ക് പൂർണ്ണ ആരോഗ്യം തിരിച്ചു കൊടുക്കണേ അല്ലാ. പ്രസവിച്ച നൊന്ത് പ്രസവിച്ച ഉമ്മാക്ക് ആശ്വാസം കൊടുക്കണേ റബ്ബേ, കൺകുളിർമ നൽകണേ റഹ്മാനേ. അല്ലാഹുവേ ഇവിടെ പറഞ്ഞ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ ഖബർ വിശാലമാക്കണം റബ്ബേ. വളരെ ചെറിയ പ്രായത്തിലെ വിശുദ്ധ ഖുർആൻ പഠിക്കാൻ പോയ ആ പഠനങ്ങളൊക്കെ നീ വലിയ പുണ്യമുള്ള അമലാക്ക് നീ ഖബറിൽ കൊടുക്കണം റഹ്മാനേ. അല്ലാഹുവേ അവിടുത്തെ ഉമ്മാക്കും കുടുംബക്കാർക്കും നീ സബർ കൊടുക്കണേ അല്ലാ, ക്ഷമ കൊടുക്കണേ റബ്ബേ, ഖൈറ് പകരം കൊടുക്കണേ അല്ലാ. ഞങ്ങളെയും അവരെയും ജന്നത്തുൽ നഈമിൽ ഒരുമിച്ച് കൂട്ടണം അല്ലാ. മാരകമായ പ്രയാസങ്ങൾ അപകടങ്ങളെ തൊട്ട് ഞങ്ങളെയും മക്കളെയും ശിഷ്യന്മാരെയും കാക്കണം റഹ്മാനേ. അല്ലാഹുവേ ഈ സ്ഥാപനത്തെ നീ പുരോഗതിയിൽ നിന്നും പുരോഗതിയിലേക്ക് നയിക്കണേ അല്ലാ. ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്, ഒരുപാട് ശ്രമങ്ങൾ നടക്കുന്നുണ്ട്, എല്ലാം എളുപ്പമാക്കണം റഹ്മാനേ. അല്ലാഹുവേ അടുത്ത വർഷം ഇവിടുത്തെ ഹാഫിലീങ്ങൾക്ക് കിടക്കാൻ സ്ഥലമില്ല, കുളിക്കാൻ സ്ഥലമില്ല, കളിക്കാൻ പ്രയാസമുണ്ട്, പഠിക്കാൻ പ്രതിസന്ധിയുണ്ട് റബ്ബേ. നിന്റെ ഖജനാമ്പ് വിശാലമാണ്, കമ്മിറ്റി ഭാരവാഹികൾ രാവും പകലും ഓടുകയാണ് ശമ്പളമില്ലാതെ സമയം ചെലവഴിക്കുന്നത്. നീ ഒന്ന് കാണണം റഹ്മാനേ, എളുപ്പ വഴികൾ നൽകണേ അല്ലാ. ഉദാരമതികളുടെ കൽബന നീ ഈ സ്ഥാപനത്തിലേക്ക് എത്തിക്കണം റഹ്മാനേ. എല്ലാം നോമ്പ് കഴിയുമ്പോഴത്തേക്ക് പരിഹാരം കാണാൻ തൗഫീക്ക് തരണേ അല്ലാ. 25 മക്കൾ ഹാഫിളീങ്ങളായി അല്ലാ, ഇതിനു വേണ്ടി പണിയെടുത്തവർ, ഇതിനു വേണ്ടി അധ്വാനിക്കുന്നവർ ഉസ്താദന്മാർ, ആ മക്കളെ പറഞ്ഞ എത്ര രക്ഷിതാക്കൾ, എല്ലാവർക്കും ദുനിയാവിലും ആഹരത്തിലും ആ മക്കളെ കൊണ്ട് കൺകുളിർമയാക്കണേ റബ്ബേ. ഈ ഹാഫിളീങ്ങൾ ഈ നാടിന്റെ വെളിച്ചമാക്കണേ റബ്ബേ, ഈ സ്ഥാപനത്തിന്റെ പുണ്യമാക്കണേ അല്ലാ. ഈ നാട്ടിലും ഞങ്ങൾക്കും ഈ മക്കളെ കാരണമായി എല്ലാ കാവലും നൽകണം റഹ്മാനേ. ഈ സ്ഥാപനം നീ നാടിന്റെ കാവലാക്കണേ അല്ലാ. ഈ ഖുർആൻ ക്ലാസ് നീ ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് എത്തിക്കണേ റബ്ബേ. തിരക്കുകൾക്കിടയിലും ഈ ക്ലാസ്സിൽ പങ്കെടുത്തവർക്ക് വിവിധ ഉദ്ദേശങ്ങളുണ്ട് റഹ്മാനെ. ഞങ്ങളെ രോഗം ശിഫയാക്കണേ അല്ലാ. ഒരുപാട് വേദനകളുണ്ട് റബ്ബേ, ശമനം നൽകണേ അല്ലാ. കടം വീട്ടി തരണേ റബ്ബേ. വീട്ടിലും കുടുംബത്തിലും മക്കളിലും കച്ചവടത്തിലും ആരോഗ്യത്തിലും ചികിത്സയിലും കൃഷിയിലുമെല്ലാം നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ ഭൗതിക പരീക്ഷകൾ അനവധി വരുന്നു ഞങ്ങളെ മക്കൾക്ക്, എല്ലാ പരീക്ഷയും എളുപ്പമാക്കണേ റബ്ബേ. ഞങ്ങളെ മക്കൾ +2 പരീക്ഷ എഴുതുകയാണ്, +1 എഴുതുകയാണ്, എല്ലാ പരീക്ഷകളും എളുപ്പമാക്കണം റഹ്മാനേ. അല്ലാഹുവേ ഈ രാജ്യത്ത് സമാധാനം തരണേ റബ്ബേ. ഹിന്ദുവും മുസൽമാനും ഐക്യത്തോടെ ജീവിക്കുന്ന നല്ല നാളുകൾ ഞങ്ങൾക്ക് നീ ഉണ്ടാക്കണം റഹ്മാനേ. അല്ലാ ഞങ്ങളെ അക്രമിയായ ഭരണാധികാരികളെ തൊട്ട് കാക്കണം റഹ്മാനേ. ദീർഘായുസ് തരണേ അല്ലാ. ബാരിക് ലനാ ഫീ റജബിൻ വശബാൻ, ശബാനലും റജബലും ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണം റഹ്മാനേ. ശുദ്ധമായ നോമ്പ് ആഫിയത്തോടെ റാഹത്തോടെ പൊരുത്തത്തോടെ ഉപയോഗപ്പെടുത്താൻ തൗഫീക്ക് തരണേ അല്ലാ. ദീർഘായുസ് തരണം റഹ്മാനേ, ആഫിയത്ത് തരണേ റബ്ബേ. ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തി തരണം റഹ്മാനേ.
ഹജ്ജും ഉംറയും തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ കാര്യം നീ ഏറ്റെടുക്കണം റഹ്മാനെ. ഞങ്ങളെ ഗൾഫിനെ നീ സംരക്ഷിക്കണം അല്ലാ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم. تب علينا إنك أنت التواب الرحيم. وارحمنا بأنواع رحمتك يا أرحم الراحمين. وبفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم وصلي على جميع الانبياء والمرسلين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. صلى أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.